അലട്ടുന്ന പ്രശ്നമാണ് പിരുകത്തിന് കട്ടിക്കുറവ്, പിരുവത്തിന് വലിപ്പമില്ലാത്തതും, പിരുവം കിളിക്കാതിരിക്കുന്നതും, മീശ കിളിക്കാതിരിക്കുന്നതും, താടിയില്ലാത്തതും ഒക്കെ. അതോർത്ത് വളരെയധികം വിഷമിക്കാറുണ്ട് പലരും ഒക്കെ. അതിനുള്ള ഒരു പോംവഴിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, അതൊക്കെ നിങ്ങൾക്ക് മാറ്റി നല്ലതുപോലെ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ ആ ഒരു ഏരിയയിൽ ഹെയർ ഗ്രോത്ത് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരാനും നിങ്ങളുടെ പിരുകം വളരാനും നിങ്ങളുടെ മീശ വളരാനും താടി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഈ പറയുന്ന കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. പലർക്കും ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ് പിരുവത്തിന് വലിപ്പമില്ലാത്തതും പിരുവത്തിന് കളറില്ലാത്തതും. കൂടാതെ തന്നെ ബ്ലാക്ക് കളറൊക്കെ നല്ലപോലെ ആഗ്രഹിക്കുന്നവരാണ് പിരുവത്തിൻ്റെ ഭാഗത്തൊക്കെ. അതും ഇല്ലാത്തതും പിന്നെ പിരുവത്തിന് കട്ടിയില്ലാത്തതും മീശയ്ക്കാണെങ്കിലും താടിക്ക് ണെങ്കിലും ഒക്കെ കട്ടിയില്ലാത്തതും അവിടെ ആ ഒരു ഏരിയയിലെ ഹെയർ ഗ്രോത്ത് ഒന്നും വരാതിരിക്കുന്നതും ഒക്കെ ഓർത്ത് വളരെയധികം വിഷമിക്കാറുണ്ട്. അതിനുവേണ്ടി വലിയ വില കൊടുത്ത് ക്രീമും എണ്ണയൊക്കെ മേടിച്ച് ഉപയോഗിക്കാറുണ്ട്. എന്നിട്ട് പോലും റിസൾട്ട് കിട്ടാത്തവരുണ്ട് പലരും ഒക്കെ. പക്ഷേ ഈ കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. നല്ല വ്യത്യാസം നിങ്ങൾക്ക് കിട്ടും. ഇതിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മുടെ ഐബ്രോയും ചില ആണുങ്ങൾക്കാണെങ്കിൽ മീശയും താടിയും ഒക്കെ ഇല്ലേ, അതൊക്കെ നേടിയെടുക്കാനായിട്ട് ഈ പറയുന്ന കാര്യം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. അത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണം. ഒരു മാസമെങ്കിലും നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യണം. ഒന്നെങ്കിൽ രാത്രിയിലോ പുറത്തു പോകുമ്പോൾ സമയത്ത് ഇടേണ്ട കേട്ടോ. അത് കാരണം നമ്മൾ അത് സ്കിന്നിൽ ഇത് ആ ഒരു ഹെയർ നമുക്ക് എവിടെയാണ് കുറവുള്ളത് അവിടെ ഇരുന്നിട്ട് അത് പൊടിപടലങ്ങൾ കയറിയിട്ട് അവിടെ ഡാൻഡ്രഫ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും ഓയിൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇട്ടിട്ട് പുറത്ത് പോകരുത്. നമ്മളിപ്പം നൈറ്റിൽ അത് ഉപയോഗിക്കുക. ഇപ്പം നിങ്ങൾ ഉപയോഗിക്കും ഞാൻ പറയുന്ന എല്ലാം ഓയിലായതുകൊണ്ട് ഇപ്പം ഐബ്രോ ഇപ്പം ഐബ്രോയുടെ ഭാഗത്തിലോ അത് മറ്റുള്ളടത്തൊക്കെ പിമ്പിൾസൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ സംശയിക്കും. ഒരിക്കലും ഇല്ല. നമ്മൾ ഈ ഒരു ഏരിയയിലെ സ്കിന്നും ഈ ഒരു ഏരിയയിലെ സ്കിന്നും തമ്മിൽ ഭയങ്കര ഡിഫറൻ്റ് ഉണ്ട്. ഇപ്പം ജെൻസിനാണെങ്കിൽ ഇവിടുത്തെ ഒരു ഏരിയയിലെ സ്കിന്നും ഈ ഒരു ഏരിയയിലെ സ്കിന്നും ആ ഒരു കാരണം ഹെയർ ഗ്രോത്ത് കൂടി വരുമ്പം ഇവിടെ കട്ടി കൂടും, ഇവിടെ ആണെങ്കിലും കട്ടി കൂടും. അങ്ങനെ ആകുമ്പം ആ ഒരു ഏരിയയിൽ ഹെയർ ഗ്രോത്ത് കൂടി വരുള്ളൂ. അങ്ങനെ ആകുമ്പം അവിടെ പിമ്പിൾസ് വരാനുള്ള ചാൻസ് കുറവാണ്. നമ്മളിപ്പം ഓയിലൊക്കെ ചെയ്യത്തേക്കുന്ന ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നാച്ചുറൽ കാര്യമാണ്. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ഞാൻ പറഞ്ഞാൽ ഒരു മാസമെങ്കിലും നിങ്ങൾ കാത്തിരിക്കണം. എന്നാലേ നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കാരണം ഞാൻ ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പലരും എന്നോട് ചോദിച്ചു ഇത്ത ഐബ്രോയിൽ വല്ലതും ഇത് ചെയ്തിട്ടുണ്ടോ, ട്രീറ്റ്മെൻറ്റ് വല്ലതും ചെയ്തോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഒരിക്കലും ഇല്ല. ഞാൻ നാച്ചുറൽ കാര്യങ്ങളായതുകൊണ്ടാണ് ഈ കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മറ്റുള്ള കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും എൻ്റെ ഐബ്രോയിലൊന്നും ചെയ്തിട്ടില്ല. വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. കാരണം എൻ്റെ ഐബ്രോ വളരെ തിക്കായിരുന്നു. ഇപ്പം ഞാൻ ഈ കാര്യമാണ് ചെയ്യുന്നത്. കാരണം നാച്ചുറൽ കാര്യമാണ്, എൻ്റെ പഠനങ്ങളിൽ പഠിച്ച കാര്യമാണ്. അതെൻ്റെ സ്കിന്നിൽ തന്നെ എൻ്റെ ഐബ്രോയിൽ തന്നെ ഞാൻ പരീക്ഷിച്ചു നോക്കി. കാരണം എൻ്റെ ഐബ്രോയ്ക്ക് അത്ര തിക്കില്ലായിരുന്നു. കാണുമ്പോൾ അറിയാം വളരെ ലൂസായിട്ടൊക്കെയാണ് ഇരുന്നത്. പിന്നീടാണ് ഞാൻ ഐബ്രോയുടെ ഭാഗത്ത് ഇതിട്ട് നല്ലതുപോലെ ആ ഒരു ഇതെല്ലാം ഇട്ട് ശരിയാക്കിയെടുത്തതാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ത്രെഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഷേപ്പില്ല. ഫേസ് കാണുമ്പോൾ തന്നെ വല്ലാതായിപ്പോവും. കാരണം നമ്മുടെ ഐബ്രോ നമ്മുടെ ഫേസിനെ എടുത്തറിയിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങളിപ്പം ഈ ഒരു ഇത് തേച്ച് നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. ഞാൻ എൻ്റെ പഴയ ഒരു പിക്ചർ ഇവിടെ എവിടെയെങ്കിലും ഞാൻ കൊടുക്കാം. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ ഐബ്രോയുടെ ആ ഒരു ഇത്. കാരണം എൻ്റെ ആ ഒരു ഐബ്രോയ്ക്ക് തിക്ക് കൂട്ടിയതും ഒക്കെ ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ടാണ്. നല്ലപോലെ നിങ്ങൾക്കും മാറ്റം ഉണ്ടാവും. മീശയുടെ ഭാഗത്ത് ഇടാം, താടിക്കും ഒക്കെ നിങ്ങൾക്ക് ഇടാം കേട്ടോ. നല്ലപോലെ നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് കാണിക്കാം കേട്ടോ. അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് ചെയ്തിട്ടുള്ള റിസൾട്ടൊക്കെ കാണാം. എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ബൗൾ എന്ന് പറയുന്നത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂൺ അലവേറ ജെല്ല്. അലവേറ ജെല്ല് നമ്മുടെ ആ ഒരു ഹെയർ ഗ്രോത്ത് കൂട്ടാനൊക്കെ ഒരു ഐബ്രോയുടെയൊക്കെ ഹെയർ ഗ്രോത്ത് കൂട്ടാനൊക്കെ എളുപ്പം സഹായിക്കുന്നതാണ്. ഒരു ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ഞാൻ ചേർത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു സ്പൂൺ അലവേറ ജെല്ലാണ് ചേർത്തേക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ. ഒരു സ്പൂൺ വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഈ ഒരു ക്രീം, അതായത് ഈ ഒരു ക്രീം രാത്രി സമയത്തെ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. രാത്രിയിലോ പകലോ എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതേ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക. അങ്ങനെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്.
ഇതേപോലെ കിടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് ആവണക്കെണ്ണയാണ്, അതായത് നമ്മുടെ കാസ്ട്രോൾ ഓയിലാണ് ചേർക്കുന്നത്. ഇതാണ് ആവണക്കെണ്ണ. ഇത് നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും കേട്ടോ, ഓൺലൈനിലൊക്കെ കിട്ടും ആവണക്കെണ്ണ എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ, അതായത് കാസ്ട്രോൾ ഓയിൽ എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ കിട്ടും. അത് നമ്മുടെ അങ്ങാടിക്കടയിലൊക്കെ കിട്ടും. ഒരു സ്പൂണാണ് ആവണക്കെണ്ണ ചേർക്കേണ്ടത്. ആവണക്കെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനൊക്കെ എളുപ്പം സഹായിക്കുന്നതാണ് ആവണക്കെണ്ണയിൽ നിന്ന്. നമ്മളിപ്പം മീശയുടെ ആണെങ്കിലും ഒക്കെ തിക്ക് കൂട്ടാനൊക്കെ ആവണക്കെണ്ണയിൽ നിന്ന് സാധിക്കും. നമ്മളങ്ങനെ മിക്സാക്കി കഴിയുമ്പോൾ ഇതേപോലെയായിട്ട് ഇരിക്കും. നിങ്ങളുടെ ഐബ്രോസ് ഒന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്കിപ്പോൾ മീശയൊന്നും വളരുന്നില്ല, താടി വളരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉപയോഗിക്കാൻ നോക്കുക. നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ അത്രയും ചേർത്ത് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ്. വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഏരിയയിലുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കുന്നത്. വിറ്റാമിൻ ഇ ക്യാപ്സൂളൊക്കെ ചേർക്കുന്നത് കൊണ്ട് ആ ഒരു ഏരിയയിൽ നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ആ ഒരു ഏരിയയിൽ കുറവാണെങ്കിൽ അത് കൂട്ടാൻ, അതായത് നമ്മുടെ ഐബ്രോസിൻ്റെ ആണെങ്കിലും താടിയുടെ ആണെങ്കിലും ഒക്കെ ഗ്രോത്ത് കൂട്ടാനായിട്ടൊക്കെ എളുപ്പം തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂളിൽ നിന്ന് സാധിക്കും. ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂള് നമുക്ക് ചേർക്കാം. ഇപ്പം നിങ്ങളുടെ ഫേസിന് വിറ്റാമിൻ്റെ ഇടുന്നത് കൊണ്ട് അലർജി ഉള്ളവരുണ്ടല്ലോ പലർക്കൊക്കെ, അത് ഐബ്രോയുടെ ഭാഗത്ത് ചേർക്കുന്നതുകൊണ്ട് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം ഐബ്രോയിലൊന്നും നമ്മുടെ ഐബ്രോയുടെ ഏരിയയിലെന്ന് പറയുന്നത് ആ ഒരു ഏരിയയിലെ സ്കിൻ എന്ന് പറയുന്നത് ഹാർഡ് സ്കിന്നാണ്. കാരണം ആ ഒരു ഏരിയയിലെ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ആ ഒരു സ്കിൻ ഹാർഡായിട്ട് മാറും. അങ്ങനെ വിറ്റാമിൻ ഇ ക്യാപ്സൂളൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ മിക്സാക്കണം. മിക്സാക്കുമ്പോഴത്തേക്ക് ഇതൊരു ക്രീം പരുവത്തിലായിട്ട് മാറും. കളറൊക്കെ മാറിയതുകൊണ്ട്, വൈറ്റ് കളർ ആയതുകൊണ്ടോ, ഇതാണ് നമ്മുടെ ആ ഒരു ഐബ്രോയുടെ ഏരിയയിൽ ഇടേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആ രീതിയിൽ നിങ്ങൾ ഈ ഒരു ക്രീം ഉപയോഗിക്കാം. എല്ലാ ദിവസവും ഉപയോഗിക്കണം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും എളുപ്പം തന്നെ നിങ്ങളുടെ ഐബ്രോ വളരുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ താടിയിലാണെങ്കിൽ ഇടുന്നെങ്കിൽ ആ താടിയും മീശയൊക്കെ വളരുന്നത് കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. കാരണം ഇത് നിന്ന് 300-400 രൂപയ്ക്ക് ഹെയർ ഗ്രോത്തിൻ്റെ ആ ഒരു ക്രീമൊക്കെ മേടിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാറുണ്ടല്ലോ ഒരു ഓയിലൊക്കെ, അതിനെക്കാട്ടിലൊക്കെ എളുപ്പം തന്നെ റിസൾട്ട് കിട്ടും. കാരണം ഇതിലെല്ലാം ചേർത്തേക്കുന്നത് നാച്ചുറൽ കാര്യമാണ്. പണ്ടുള്ള തലമുറകളിൽ ആൾക്കാർ ഹെയർ ഗ്രോത്തിനും പിരിവും വളരാനൊക്കെ വേണ്ടി അവരൊക്കെ ഉപയോഗിച്ച ഒരു കാര്യം തന്നെയാണ്. ഉറപ്പായിട്ടും നിങ്ങളിത് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ നിങ്ങളുടെ ഒരു ഹെയർ ഗ്രോത്ത് ഐബ്രോയുടെ ആണെങ്കിലും മീശയുടെ ആണെങ്കിലും ഒക്കെ ഗ്രോത്ത് കൂടുന്നത് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ഐബ്രോയുടെ, ഞാൻ ഈ ഒരു സീക്രട്ട് പറയണ്ടാന്ന് വെച്ചിരുന്നതാണ്. പലരും എന്നോട് ചിത്താടെ ഐബ്രോ കാണുമ്പോൾ ഭംഗിയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ മുന്നത്തെ ഐബ്രോയുടെ പിക്ചറും, ഞാൻ ഫേക്കൊന്നുമല്ല, എൻ്റെ മുന്നത്തെ ആ ഒരു ഫോട്ടോ വേണമെങ്കിൽ തെളിവ് സഹിതം കാണാം എൻ്റെ ഐബ്രോയുടെ ഒക്കെ ഷേപ്പൊക്കെ. ഞാൻ ഇതാണിപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം എൻ്റെ പഠനങ്ങളിൽ പഠിച്ച കാര്യം ഞാൻ തന്നെ പരീക്ഷിച്ചപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി. അങ്ങനെ ഞാനത് മുന്നോട്ടും അങ്ങനെ അങ്ങ് ചെയ്തായിരുന്നു. ഇത് പല രീതിയിലും കൃത്യമായിട്ട് പല കാര്യങ്ങളും ചെയ്യാമല്ലോ ഐബ്രോയുടെ ഭാഗത്താണെങ്കിലും ഒക്കെ, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതാണ് ഞാൻ ചെയ്തത്. പലരും പറയുന്നുണ്ട് ഇത്ത അത് ചെയ്ത് അല്ല, ഇതാണ് എൻ്റെ സീക്രട്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇതിട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനൊക്കെയുള്ള ഒരു പോം വഴിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ക്രീമിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഇപ്പം പിരുവാണെങ്കിലും മീശയാണെങ്കിലും താടിയാണെങ്കിലും ഒക്കെ നല്ലതുപോലെ കൂട്ടിയെടുക്കാനായിട്ട് ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കും. ഇത്ര മാത്രം മതി. നിങ്ങൾ ഒരു ദിവസം രാത്രിയിലൊന്ന് തേച്ചിട്ട് നിങ്ങളൊന്ന് കിടന്ന് നോക്കൂ. 3-4 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പിരുവാണെങ്കിലും താടിയാണെങ്കിലും മീശയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കൂടുന്നത് കാണാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ നല്ല കറുത്ത കളറിൽ ആ അത് വളരുന്നത് കാണാനായിട്ട് സാധിക്കും. കാരണം എൻ്റെ ഐബ്രോയിൽ ഞാൻ ഇതാണ് ചെയ്യുന്നത്. ഉള്ള കാര്യം ഞാൻ പറയാം, ഈ ആരോടും പറയാതെ വെച്ചിരുന്ന ഒരു കാര്യമാണ്. പലരും പലതൊക്കെ പറഞ്ഞു, കാരണം ഞാൻ പിരുവത്തിനകത്ത് എന്തോ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തെന്നുള്ളതൊക്കെ ഒരിക്കലും ഇല്ല. ഞാൻ ഇതാണ് ചെയ്തത് കേട്ടോ. ഇതാണ് ഇതാ ഇത്രയും മതി. നമ്മൾ ഐബ്രോയുടെ ഭാഗത്തേക്ക് ഇതേപോലെ തേച്ചങ്ങ് പിടിപ്പിച്ചാൽ മതി. ജസ്റ്റ് ഒരു കട്ടിയിലാണ് ഇരിക്കുന്നത്. കാരണം അതിൽ തേച്ചേക്കുന്ന ആവണക്കെണ്ണയുടെ ആണ് ആ ഒരു തിക്കായിട്ടിരിക്കുന്നത്. കുറച്ചെടുക്കുക, ഇതുകൊണ്ടോ ഇത്രയും ഇത്രയും എടുത്തിട്ട് നമ്മൾ ഇനി അടുത്ത ഐബ്രോയിൽ തേക്കുക. പുറത്തോട്ട് പോലെ ഐബ്രോയുടെ ഭാഗത്ത് മാത്രമേ പാടാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങളെ കൺപീലേക്കും തിക്നെസ് കുറവാണെങ്കിൽ അത് കയ്യിലേക്ക് ഇങ്ങനെ തേച്ചിട്ട് കൺപീലിയുടെ ഭാഗത്തും ഇതേപോലെ തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ.
നല്ലതുപോലെ നല്ല കട്ടിക്ക് തന്നെ കിളിക്കും. കാരണം എൻ്റെ ആ ഒരു ഐബ്രോയുടെ പിക്ചർ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കുക, എൻ്റെ ഫുള്ളായിട്ട് കൊടുത്താലല്ലേ നിങ്ങൾക്ക് വിശ്വാസം വരത്തുള്ളൂ. എൻ്റെ മുഖത്തിൻ്റെ ആ ഒരു മാറ്റം കൂട്ടിയതെന്ന് പറയുന്നത് എൻ്റെ ഐബ്രോസിന് നല്ല കട്ടിക്ക് വളർന്നത് കൊണ്ടാണ് എൻ്റെ മുഖത്തിനൊരു മേക്ക് ഓവർ തന്നെ ഉണ്ടായത് തന്നെ. കൂടാതെ തന്നെ എൻ്റെ ആ മുന്നത്തെ ആ ഒരു ഐബ്രോയുടെ പിക്ചറും ഒക്കെ ഞാനിവിടെ കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഐബ്രോ കൂട്ടിയെടുക്കാനായിട്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് സാധിക്കും. മറ്റുള്ള കാര്യങ്ങളൊന്നും ഐബ്രോയിൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. മറ്റുള്ള കെമിക്കൽ പരമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ഐബ്രോയിൽ ചെയ്യേണ്ട. ഇപ്പോൾ താടിയിലാണെങ്കിലും വലിയ വില കൊടുത്ത് ക്രീമും ഓയിലും ഒക്കെ മേടിച്ച് പലരൊക്കെ തേക്കാറുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് മാത്രം മതിയാകും നിങ്ങളുടെ ഐബ്രോയും ഒക്കെ കൂട്ടിയെടുക്കാനായിട്ട്. എളുപ്പം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് നൽകും. വെറും 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഐബ്രോ ആണെങ്കിലും താടിയാണെങ്കിലും ഒക്കെ കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിത് തുടയ്ക്കുന്നില്ല, അതിൽ തന്നെ ഇരിക്കട്ടെ. നല്ലതാണ്, നല്ല തണുപ്പൊക്കെ അതിൽ ഫീൽ ചെയ്യും. ചെറിയൊരു നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത്രമാത്രം റിസൾട്ട് നൽകുന്നതാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അത് കണ്ടല്ലോ, ഇത് ഒരു മാസമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം. ഒരു മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ അതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് തുടങ്ങും. നല്ല മാറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.